സ്പീക്കറായിരുന്ന ജി കാർത്തികൻ സാറിന്റെ ആ സിവിസിന്റെ ഫണ്ടിൽ നിന്നും ഗവൺമെന്റിന്റെ ഫണ്ടിൽ നിന്നും പ്രത്യേകിച്ച് ഫണ്ടിൽ നിന്നും 8 കോടി രൂപ അനുവദിച്ചാണ് ഈ അരുവിക്കര മെയിൻ റോഡുകളും 12 മീറ്റർ വീതിയിൽ റോഡുകൾ നല്ല രീതിയിൽ ചെയ്യുകയും അതോടൊപ്പം ഈ കുളിക്കടവ് ഡാമിന്റെ സൈറ്റുകൾ അല്ല സോറി ബലിക്കടവ് ബലിക്കടവ് എല്ലാം വന്നിട്ട് ഇത് അപ്പം കണ്ടില്ല എല്ലാം ചെയ്ത് ഈ റോഡ് ഈ ഡാം ഈ ഡാമിന്റെ സൈഡ് കണ്ടോ റാമിന്റെ സൈഡ് ഈ ഡാമിന്റെ എല്ലാം കണ്ടോ കാട് കയറി കിടക്കണം അപ്പൊ ഒരു നിമിഷം എന്താ മൊത്തത്തിൽ ഒരു ദേശീയ രാഷ്ട്രീയത്തിൽ ആര് വിജയിച്ചു വരുന്നതാണ് നല്ലത് ആറ്റിങ്ങൽ മണ്ഡലത്തിൽ നമ്മൾ ഈ തെരഞ്ഞെടുപ്പിനെ രാഷ്ട്രീയ കാഴ്ചപ്പാടോടുകൂടി കാണുകയാണെങ്കിൽ ഇന്ത്യയിലെ ജനങ്ങൾക്ക് സമാധാനപരമായി സൗഹാർദ്ദപരമായി ജാതിമതഭേദമന്യേ എല്ലാവർക്കും ഒരേ കൊടക്കീഴിൽ ജീവിക്കാൻ അവസരം ഉണ്ടാക്കുക എന്നുള്ളതിന് വേണ്ടിയുള്ള ശക്തമായ തെരഞ്ഞെടുപ്പും വിധിയെഴുത്തുമായിരിക്കും ഈ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യൻ ജനത കാണാൻ പോകുന്നത്. കഴിഞ്ഞ 60 വർഷക്കാലത്തോളം ഇന്ത്യാ മഹാരാജ്യം കോൺഗ്രസ് ഭരിച്ചു. അന്നൊന്നും ഇല്ലാത്ത വർഗീയ വിദ്വേഷം, വർഗീയ വിഷം, ന്യൂനപക്ഷ സമുദായങ്ങൾക്ക് നേരെയുള്ള കടന്നാക്രമങ്ങൾ, മുസ്ലിം പള്ളികളായാലും ദേവാലയങ്ങളായാലും ക്രിസ്തീയ ചർച്ചകളായാലും അവിടുത്തെ പുരോഹിതന്മാരായാലും പരസ്യമായി കൊലപ്പെടുത്തി അവരെ നിഷ്കാസനം ചെയ്യാൻ വേണ്ടി ഇറങ്ങിത്തിരിച്ച ഒരു ഭരണകൂടത്തെയാണ് നാം ഈ കഴിഞ്ഞ 10 വർഷത്തോളമായി കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിനെതിരെയുള്ള ഒരു വിധി എഴുത്തായിരിക്കും ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ കേരള ജനത കാണാൻ പോകുന്നത്. പക്ഷേ അപ്പോഴും ആറ്റിങ്ങൽ മണ്ഡലത്തിൽ ആര് ജയിക്കും പറഞ്ഞില്ല. ആറ്റിങ്ങൽ മണ്ഡലത്തിലെ സമയത്തോളം ഇവിടെ ഇടതുപക്ഷക്കാർ കോട്ടയാണെന്ന് കരുതിയിരുന്ന ഒരു മണ്ഡലമായിരുന്നു. അടൂർ പ്രകാശ് എന്ന് പറയുന്ന ഒരു പ്രകാശം ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിൽ വരികയും ഈ മണ്ഡലത്തെ പ്രകാശപൂരിതമാക്കുകയും ഈ പ്രണലത്തിന് ആവശ്യമായ എല്ലാ കാര്യങ്ങളും ചെയ്തു. നിങ്ങൾ ഈ ബാക്കിയുള്ള ബഹളങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ ഈ അരുവിക്കര പഞ്ചായത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. അരുവിക്കര നിയോജക മണ്ഡലത്തിലെ അരുവിക്കര പഞ്ചായത്തിന്റെ ഒരു ഹൃദയഭാഗമായ ഡാം സൈറ്റിലാണ് നമ്മൾ നിൽക്കുന്നത്. അരുവിക്കര പഞ്ചായത്ത് ഭരണം LDF, ബ്ലോക്ക് പഞ്ചായത്ത് ഭരണം LDF, ജില്ലാ പഞ്ചായത്ത് ഭരണം LDF, MLA LDF. ഇവിടെ ആകെ ഉള്ളത് പേരിന് മാത്രം ഒരു MP മാത്രമാണ് ഉള്ളത്. ഇവിടത്തെ MP പേരിന് മാത്രമാണോ? പേരിന് മാത്രമേ ഉള്ളോ നമ്മുടെ MP? പേരിന് മാത്രമെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് UDF കാർക്ക് പേരിന്, ഞങ്ങൾക്ക് UDF കാർക്ക് ഭരണപക്ഷത്തുള്ള അല്ലെങ്കിൽ ഭരണകേന്ദ്രത്തിൽ ഞങ്ങൾക്ക് പറയത്തക്കതായിട്ടുള്ളത് ഒരു MP മാത്രമാണ്. MP സമയത്തോളം ഈ MPക്ക് 7 മണ്ഡലങ്ങളുടെ ചുമതലയാണ്. ആ MP അവിടെ ഉള്ളപ്പോൾ ഇവിടെ കഴിഞ്ഞ 5 വർഷത്തോളം ഇവിടെ LDF ഭരിച്ച മണ്ഡലത്തിലെ അവസ്ഥ നോക്കൂ. എന്താണ് ഒരു ചേട്ടൻ ഉണ്ടായിരുന്നല്ലോ ഇവിടെ ഈ BJP വന്നതിന് ശേഷം മതങ്ങളെ തമ്മിൽ സംഘർഷങ്ങൾ, വർഗീയ സംഘർഷങ്ങൾ കൂടിയെന്നാണ് ഇദ്ദേഹം അഭിപ്രായപ്പെടുന്നത്. വെറുതെ പറയുന്നതാണ്. ഇപ്പോഴത്തെ സാഹചര്യം മനസ്സിലാക്കുകയാണെങ്കിൽ BJPക്കും NDAക്കുമാണ് ഇവിടെ സാധ്യത കൂടുതൽ. കാരണം കഴിഞ്ഞ അരുവിക്കര പഞ്ചായത്തിനെ സംബന്ധിച്ച് ആറ്റിങ്ങൽ ലോകസഭാ മണ്ഡലത്തിലേക്ക് ഏറ്റവും കൂടുതൽ വോട്ട് സമാഹരിച്ച് കൊടുക്കാൻ പറ്റുന്ന ഒരു BJPക്കാണ്. കാരണം കഴിഞ്ഞ ഒരു 3 മാസം കഴിഞ്ഞ 3 മാസത്തിന് മുമ്പ് ഇവിടെ ഒരു റീഇലക്ഷൻ നടന്നു. അതായത് മണമ്പൂര് റീഇലക്ഷൻ. ഐ മിനി പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന LDFന്റെ കോടികളുടെ അഴിമതി കാണിച്ച് പാർട്ടി തന്നെ രാജിവെപ്പിച്ച ആളാണ് ഐ മിനി. രാജിവെപ്പിച്ച് അവിടെ BJPയുടെ മെമ്പറെ ജയിപ്പിച്ചെടുക്കാൻ ഭാരതീയ ജനതാ പാർട്ടിക്ക് സാധിച്ചു എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ വിജയം. അതായത് LDFന്റെ ഒരു അംഗം രാജിവെച്ചു, പഴയ പഞ്ചായത്ത് പ്രസിഡന്റ് അല്ലേ. ആ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ പേരെന്തായിരുന്നു? ആ ഐമിനി രാജിവെച്ചപ്പോ LDFന്റെ സീറ്റിൽ പിന്നീട് ഉപതെരഞ്ഞെടുപ്പ് നടന്നു. ആരാ ജയിച്ചത്? BJP സ്ഥാനാർത്ഥി ജയിച്ചത്. അപ്പൊ LDFന്റെ സീറ്റിൽ BJP വിജയിച്ചു. അത് വലിയൊരു സൂചനയാണല്ലോ. പക്ഷെ അതിന് വേണ്ടിയിട്ട് കോടാന് കോടി രൂപയാണ് ഇവിടെ ഒഴുക്കിയത്. കോടാന് കോടി ഒരു പഞ്ചായത്ത് വാർഡിലേക്കോ? കേന്ദ്രത്തിലെ നേതാക്കന്മാർ ഉൾപ്പെടെ വാർഡിൽ വന്ന് തമ്പടിച്ച് കിടന്നു ആ വാർഡ് പിടിക്കാൻ. ഓക്കെ, ഒരു നിമിഷം. ആ ഇവിടെ ഇതാണ് ആ പഞ്ചായത്ത് മെമ്പർ അല്ലേ. അതായത് LDFന്റെ കയ്യിൽ ഇരുന്ന ഒരു വാർഡ് പിടിച്ചു. നരേന്ദ്രമോദി അഭിനന്ദിച്ചോ? അതെ, അഭിനന്ദിച്ചു. എന്നെ സുരേഷ് ഗോപി സാർ വന്ന് കണ്ടിട്ടുണ്ടായിരുന്നു. 2 പ്രാവശ്യം സാർ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കാനായിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു.
സാറിന്റെ യാതൊരു സാറിന്റെ പിന്തുണ ഉണ്ടും മുമ്പോട്ട് സാറിന്റെ പിന്തുണ ഉണ്ടും പാർട്ടി പ്രവർത്തകരുടെ പിന്തുണ ഉണ്ടും തന്നെയാണ് ജയിച്ചത്. ഒരു കോടിക്കണക്കിന് രൂപ തെരഞ്ഞെടുപ്പിൽ വാരി വിതറിയെന്നാണല്ലോ പറയുന്നത്. അങ്ങനെ ഒരു കോടിക്കണക്കിനുള്ള രൂപയും വാരി വിതറിയിട്ടില്ല. അത്രത്തോളം കാശും പണമുള്ള വീട്ടിൽ നിന്നല്ല ഞാൻ വരുന്നത്, സാധാരണപ്പെട്ട ഒരു കുടുംബത്തിൽ നിന്നാണ് വരുന്നത്. പക്ഷെ നല്ല രീതിയിലുള്ള ഞങ്ങളുടെ പ്രവർത്തനം കൊണ്ട് മാത്രമാണ് ഞങ്ങൾ ജയിച്ചത്. അരുവിക്കര മണ്ഡലത്തിൽ സംശയമില്ല. ഈ ഇടതിന്റെ കോട്ട എങ്ങനെ പിടിച്ചെടുത്തത്? സാമൂഹ്യ ബന്ധങ്ങൾ വഴിയാണോ? സാമൂഹ്യ ബന്ധങ്ങൾ വഴി നമ്മൾ നല്ല രീതിയിൽ പ്രവർത്തിച്ചു. അവർക്ക് എന്താണ് വേണ്ടത് എന്ന് ചോദിച്ചറിഞ്ഞ് നമ്മളാൽ കൊണ്ട് കഴിയും പോലെ സഹായിക്കാമെന്ന് പറഞ്ഞു. ആ പറഞ്ഞ കാര്യങ്ങളിൽ ഒട്ടുമിക്കതും ഈ 3 മാസം കൊണ്ട് തന്നെ ഞാൻ എന്നാൽ കൊണ്ട് കഴിയും പോലെ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒന്നുപോലെ നോക്കും വാർഡിനെ. ചേട്ടാ, എന്താ കാരണം ഈ ഇടതുമുന്നണി തോറ്റുപോകാൻ കാര്യം? ഇടതുമുന്നണി തോറ്റുപോകാൻ കാര്യം ഈ ഭരണത്തിന്റെ ദുഷ്പ്രവർത്തികളുണ്ട്. ഇപ്പൊ പറഞ്ഞല്ലോ കോൺഗ്രസ് വോട്ട് കൊടുത്തെന്ന് പറഞ്ഞു. യഥാർത്ഥത്തിൽ അവിടെ CPM ഇരുന്നൂറ് വോട്ട് എവിടെ പോയെന്ന് ആദ്യം അവർ പറയട്ടെ. സംശയം വേണ്ട, ഞങ്ങൾ കോൺഗ്രസ് പാർട്ടിക്ക് അവിടെ 125 വോട്ട്, കോൺഗ്രസ് പാർട്ടിക്ക് 194 വോട്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പിടിച്ചു. അവിടെ കഴിഞ്ഞ പ്രാവശ്യം 184 വോട്ട് ഈ രാജ്യ ഈ അരുവിക്കര ഗ്രാമപഞ്ചായത്തിൽ ഏറ്റവും CPM വോട്ട് 100% ഇടിച്ചു കൊടുത്തിട്ട്. ഒരു കാര്യം ഇവിടെ നമ്മളെ പ്രിയപ്പെട്ട രാജ്മോഹൻ സാറി തുടങ്ങിയപ്പോഴേ പറഞ്ഞു, ഞങ്ങൾ മത്സരിക്കുന്നത് ആരെ തോൽപ്പിക്കാനാ? NDA തോൽപ്പിക്കാനെന്ന്. അപ്പൊ ഇവർ ആർക്ക് വേണ്ടിയാ ഇവിടെ ജോലിയെ? ഏത് രാഷ്ട്രീയ കക്ഷി ജയിക്കാൻ വേണ്ടിയാ? ദേശീയ രാഷ്ട്രീയത്തിൽ CPM ആരോടൊപ്പമാണ്, ആർക്ക് വേണ്ടിയാണ് മത്സരിക്കുന്നത്? കോൺഗ്രസിനോടൊപ്പമാണ്. തർക്കമില്ലല്ലോ, അത് സംബന്ധിച്ചാൽ വളരെ സന്തോഷം. അടൂർ പ്രകാശ് 100% പ്രകാശത്തോടുകൂടെ 100,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ അരുവിക്കര ആറ്റിങ്ങൽ നിയോജക മണ്ഡലത്തിൽ ജയിച്ചു വരും. പിന്നെ ഒരു കാര്യം, ഈ 3 ചക്രം എന്താ ഇവിടുത്തെ സാധ്യത? ഇവിടെ ഉറപ്പായും വി ജോയ് ജയിക്കും. കാര്യം അടൂർ പ്രകാശ് ഒരു കാര്യവും ചെയ്തിട്ടില്ല. ഒരു സ്കൂളിന് ഈ അരുവിക്കര പഞ്ചായത്തിലല്ല, ആറ്റിങ്ങൽ മണ്ഡലത്തിലെ ഒരു സ്കൂളിന് ഒരു ഫണ്ടും കൊടുത്തിട്ടില്ല, ഒരു ആശുപത്രിക്ക് ഫണ്ട് കൊടുത്തിട്ടില്ല, ഒരു റോഡിന് ഫണ്ട് കൊടുത്തിട്ടില്ല, ഒരു കാര്യത്തിനും വന്നിട്ടില്ല. ഇവിടെ പഞ്ചായത്ത് പ്രസിഡന്റും കോൺഗ്രസ്സുകാരനും സമ്മതിച്ചതുപോലെ കോൺഗ്രസിന്റെ പരിപാടിക്ക് പോലും ഈ ഇവിടെ വന്നിട്ടില്ല. ആറ്റിങ്ങൽ മണ്ഡലത്തിൽ ഒരു സാന്നിധ്യമേ അല്ലായിരുന്നു. അത് ഇതിപ്പോ അടൂർ പ്രകാശ് കേരളത്തിന്റെ തന്നെ ഒരു കാര്യത്തിന് സഹകരിക്കാത്ത ഒരു V.മുരളീധരനാണ് ഇവിടെ മത്സരിക്കുന്നത്. ഒരു കേരളത്തിന്റെ മുടക്ക് മന്ത്രിയാണ്. കേരളത്തിൽ പ്രളയ സഹായം മുടക്ക് മന്ത്രി എന്നാണ് പറഞ്ഞത്. മുടക്ക് മന്ത്രി.